ഹായ് ഗായ്സ് എല്ലാ കൂട്ടുകാർക്കും ഇൻഫർമേറ്റീവ് ഡ്യൂട്ട് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം പ്ലാസ്റ്റിക് സർജറി രൂപപ്പെട്ടിട്ട് എത്ര വർഷമാകും തുമ്മലിനെ പിടിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും പാർലേജി ബിസ്ക്കറ്റിലെ ഈ പെൺകുട്ടിയുടെ ചിത്രം എപ്പോഴെടുത്തതാണ് ഓന്തുകൾക്ക് തങ്ങളുടെ നാക്കിന് എത്രമാത്രം നീട്ടാൻ കഴിയും ഐസാക്യൂട്ടണിന്റെ മുന്നൂറ്റി അൻപത് വർഷം സോൾവ് ചെയ്യാൻ കഴിയാതെ കിടന്ന പ്രോബ്ലം സോൾവ് ചെയ്ത ഈ ഇന്ത്യക്കാരനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതുപോലുള്ള രസകരമായ ഫാക്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെല്ലേക്കൺ പ്രസ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ കൂടാതെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അംഗമാകൂ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യൂ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഇഷ്ടങ്ങളുണ്ട് കഴിക്കുന്ന ഭക്ഷണമായാലും കുടിക്കുന്ന വെള്ളമായാലും ഇടുന്ന വസ്ത്രമായാലും പോകുന്ന വാഹനമായാലും അത് ഓരോ മനുഷ്യനെയും അനുസരിച്ച് വ്യത്യസ്തപ്പെടാറുണ്ട് അതുപോലെ ബീഹാറിലെ ഒരു മനുഷ്യൻ തന്റെ തൻ്റെ ആദ്യക്കാരായ സ്കോർപ്പിയോടുള്ള നന്ദി സൂചകമായി അദ്ദേഹത്തിൻ്റെ വീടിന് മുകളിൽ ആ സ്കോർപിയോയുടെ ഷേപ്പിലുള്ള ഒരു വാട്ടർ ടാങ്ക് പണിയുകയുണ്ടായി ഒട്ടേറെ കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടമുള്ള കഥാപാത്രമാണ് മിക്കി മൗസും മിന്നി മൗസും ൾക്ക് ശബ്ദം നൽകിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു ദമ്പതികളാണ് പ്ലാസ്റ്റിക് സർജറി ഇന്നോ ഇന്നലെയോ രൂപപ്പെട്ട ഒരു ചികിത്സാ സമ്പ്രദായമല്ല ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുൻപ് മുതലേ ഇന്ത്യയിൽ ഈ പ്ലാസ്റ്റിക് സർജറി നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു ചരിത്ര രേഖകൾ പരിശോധിക്കുമ്പോൾ സുശ്രുതനാണ് ആദ്യമായി പ്ലാസ്റ്റിക് സർജറി നടത്തിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ തന്നെ പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവായി സുശ്രുതനെയാണ് അറിയപ്പെടുന്നത് ആകാശത്തിൽ കൂടി തെന്നി നീങ്ങുന്ന വെളുത്ത പഞ്ഞിക്കെട്ടുകളായ മേഘങ്ങളെ കാണുവാൻ വളരെയധികം കുളിർമയാണ് എന്നാൽ ഈ മേഘങ്ങളെ കൃത്യമായി നിർമ്മിച്ച ഒരു കലാകാരനുണ്ട് ബെർണാഡ് മിൽസ് എന്ന ഒരു ഡച്ച് ആർട്ടിസ്റ്റ് ഒരു മുറിയുടെ നടുവിലായി ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും പ്രകാശവും ബാലൻസ് ചെയ്ത് കൃത്യമായി ഒരു മേഖത്തെ നിർമ്മിക്കുകയുണ്ടായി ലോകത്തിലെ ഏറ്റവും ശാന്തനായ ഒരു പെറ്റ് ഓണറിനെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് സാധാരണ ആമകൾ ഇഴഞ്ഞു നീങ്ങുവാൻ ഒരുപാട് സമയമെടുക്കാറുണ്ട് എന്നാൽ ടോക്കിയോയിലുള്ള ഹിസാവോ മട്ടാണി എന്ന ഒരു പെറ്റ് ഓണർ തന്റെ കയ്യിലുള്ള വലിയൊരു ആമയുമായി ദിവസവും ടോക്കിയോയിലുള്ള തെരുവിൽ കൂടി നടക്കാറുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ വൈഫൈ നെറ്റ്വർക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഫ്രീ വൈഫൈ നെറ്റ്വർക്ക് എൻ ഐ ടി പാറ്റ്ന മുതൽ ധനാപൂർ വരെ വ്യാപിച്ചു കിടക്കുന്നു ഒരിക്കൽ ഒരു മനുഷ്യൻ ഹൃദയ സംബന്ധമായ എന്തോ കാരണത്താൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയുണ്ടായി അതേ സമയം തന്നെ അവിടെ മരണപ്പെട്ട ഒരാളുടെ ഹൃദയം ഇദ്ദേഹം മാറ്റിവെക്കുകയും ചെയ്തു അതിനുശേഷം ആ ഹൃദയം നൽകിയ ആളുടെ വിധവയായ ഭാര്യയെ ഇദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ ഏകദേശം നാലു വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ ഹൃദയം നൽകിയ ആൾ എങ്ങനെ മരിച്ചു അതുപോലെ തന്നെ ഇദ്ദേഹവും മരണപ്പെടുകയുണ്ടായി പലപ്പോഴും നമ്മൾ പൊടി പടലങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ശ്വസിക്കുന്നതു മൂലം നമ്മളിൽ തുമ്മലൊക്കെ ഉടലെടുക്കാറുണ്ട് ചില അവസരങ്ങളിൽ പാചകം ചെയ്യുമ്പോഴും ഇതുപോലുള്ള തുമ്മലുകൾ ഉടലെടുക്കാറുണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ തുമ്മലിനെ പിടിച്ചു നിർത്തുവാൻ പാടില്ല ഒരു പക്ഷേ എന്തെങ്കിലും കാരണവശാൽ തുമ്മലിനെ നമ്മൾ പിടിച്ചു നിർത്തുവാൻ ശ്രമിച്ചാൽ നമ്മുടെ തലയിലെയോ കഴുത്തിലെയോ ബ്ലഡ് വെസലുകൾ പൊട്ടി മരണം പോലും സംഭവിക്കാം ഏതെങ്കിലും വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അടുത്തു പോയി പന്ത്രണ്ടിനും അഞ്ചിനും ഇടയിലുള്ള ഏതെങ്കിലും ഒരു സംഖ്യ തിരഞ്ഞെടുക്കുവാൻ പറഞ്ഞാൽ എൺപത് ശതമാനത്തിലധികം പേരും തിരഞ്ഞെടുക്കുക ഏഴ് എന്ന സംഖ്യയായിരിക്കും ഇതിന് പിന്നിലുള്ള റീസൺ എന്നത് ഈ സംഖ്യകൾ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന സംഖ്യ എന്നത് ഈ പറയുന്ന സംഖ്യയുടെ ഡിഫറൻസ് ആയിരിക്കും പലപ്പോഴും നമ്മൾ കാറുകളിൽ സഞ്ചരിക്കുമ്പോൾ അതിലെ ഫ്യുവൽ തീരാറാകുമ്പോൾ ഫ്യുവൽ ഫിൽ ചെയ്യാൻ വേണ്ടി ഫ്യുവൽ സ്റ്റേഷനുകളിൽ കയറാറുണ്ട് എന്നാൽ ആ സമയത്ത് പലരിലും ഫ്യൂവൽ ടാങ്കിന്റെ സ്ഥാനം ഏത് വശത്തായിരിക്കുമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് അങ്ങനെ കൺഫ്യൂഷൻ തോന്നുന്നവർ ഇനിയൊന്ന് ഫ്യൂൽ ഗേജ് നോക്കിയാൽ മതി അതിലെ ഈ സിംബൽ ഏത് വശത്തേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് ആ വശത്താകും കാറിലെ ടാങ്കും സ്ഥിതി ചെയ്യുന്നത് ഈ ലോകത്തിൽ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒട്ടനവധി പേടികളുണ്ട് അതിൽ ഒരു തരം പേടിയാണ് ചെറോഫോബിയ സന്തോഷവനായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള പേടിയാണ് ഈ ചെറോഫോബിയ ഇങ്ങനെ അധികമായി സന്തോഷിക്കുന്നതു മൂലം എന്തെങ്കിലും അരുതാത്തത് സംഭവിക്കും എന്ന പേടി ഇവരിൽ ഉണ്ടാകാറുണ്ട് ജന്തുക്കളിൽ തന്നെ പലതരത്തിലുള്ള വകഭേദങ്ങളുണ്ട് അതുപോലെ കടുവകളുടെ കൂട്ടത്തിലും വ്യത്യസ്തരായ ഇനക്കാരുണ്ട് അത്തരത്തിലുള്ള ഒരു കൂട്ടരാണ് ഗോൾഡൻ ടൈഗറുകൾ അടുത്തിടെ പുറത്തുവിട്ട ഒരു കണക്ക് പ്രകാരം ലോകത്തിൽ ഇന്നിവ വെറും മുപ്പത് എണ്ണം മാത്രമാണ് ഉള്ളത് പ്ലൂറിൻ ഒക്ടോപ്പസ് എന്ന ഇനം നീരാളികൾ വിഷമുള്ള ഒരിനമാണ് ഇവയ്ക്കെതിരെ ആന്റിവനം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല പതിനഞ്ച് മണിക്കൂർ സമയം വെന്റിലേറ്ററിൽ കഴിഞ്ഞാൽ ഇവിടെ കടിയേറ്റിയാൽ രക്ഷപ്പെടും എന്നാണ് പറയപ്പെടുന്നത് പാർലേജി ബിസ്ക്കറ്റ് കഴിക്കുന്നവർ അതിലെ പെൺകുട്ടിയുടെ ചിത്രം ശ്രദ്ധിച്ചിട്ടുണ്ടാകും നാഗ്പൂരിലെ നീരു ദേശ് പാണ്ഡെ എന്ന ഒരു പെൺകുട്ടിയാണ് പാർലേജിയുടെ കവറിലുള്ള ആ പെൺകുട്ടി ആ കുട്ടിക്ക് നാലു വയസ്സും മൂന്ന് മാസവും പ്രായമുള്ളപ്പോഴാണ് ഈ ചിത്രത്തെ എടുക്കുന്നത് പൊന്തുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അവയെ കണ്ടിട്ടുമുണ്ട് സാഹചര്യം അനുസരിച്ച് ഇവയ്ക്ക് തങ്ങളുടെ നിറം മാറാനുള്ള കഴിവുകളുണ്ട് മാത്രമല്ല ഇര പിടിക്കുന്ന സമയത്ത് ഇവ തങ്ങളുടെ നാക്കുകളെയും പുറത്തേക്ക് നീട്ടാറുണ്ട് തങ്ങളുടെ ശരീരത്തിന്റെ മൂന്ന് മടങ്ങ് നീളത്തിൽ ഇവയ്ക്ക് തങ്ങളുടെ നാക്കുകളെ നീട്ടാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത് ജപ്പാനിൽ ഏതെങ്കിലും ഒരു നാഷണൽ ഹോളിഡേ ഞായറാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ അതിനു പകരമായി അടുത്ത വർക്കിംഗ് ഡേ എന്നാണോ അന്നത്തെ ദിവസം ജപ്പാൻ മുഴുവൻ പബ്ലിക് ഹോളിഡേ ആയിരിക്കും ബ്രസീലിലെ ജയിലുകളിൽ വളരെ വ്യത്യസ്തമായ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട് അവിടെയുള്ള കുറ്റവാളികൾ ഒരു പുസ്തകം വായിച്ച് അതിന്റെ റിപ്പോർട്ട് എഴുതി നൽകിയാൽ അവരുടെ ജയിൽ ശിക്ഷയിൽ നിന്ന് നാല് ദിവസം അവിടെയുള്ള ഗവൺമെന്റ് ഇളവ് ചെയ്തു കൊടുക്കും അങ്ങനെ ഒരു വർഷത്തിൽ നാൽപ്പത്തി ദിവസം വരെ ഇവർക്ക് ഇളവ് ചെയ്യാറുണ്ട് അതായത് വർഷത്തിൽ പന്ത്രണ്ട് പുസ്തകങ്ങൾ വായിച്ച് റിപ്പോർട്ട് കൊടുത്താൽ നാൽപ്പത്തി എട്ട് ദിവസം മുന്നേ ഇവർക്ക് ജയിലിൽ നിന്നും പുറത്തിറങ്ങാം സർ ഐസക് ന്യൂട്ടൺ എന്ന പ്രതിഭാശാലിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഏതാണ്ട് മുന്നൂറ്റി അൻപത് വർഷക്കാലമായി ഉത്തരം കിട്ടാതെ കിടന്ന അദ്ദേഹം സെറ്റ് ചെയ്ത ഒരു പ്രോബ്ലം ഈ അടുത്ത ഇടയായി ഒരാൾ സോൾവ് ചെയ്യുകയുണ്ടായി ഇന്ത്യയിലെ കൊൽക്കത്തക്കാരനായ ഷൗര്യ റേ ആണ് മുന്നൂറ്റി അൻപത് വർഷങ്ങളോളം ഉത്തരം കിട്ടാതെ കിടന്ന ഈ ചോദ്യം സോൾവ് ചെയ്തത് ഇന്ന് പോലീസും മിലിറ്ററിയും ഉപയോഗിക്കുന്ന ബോഡി കവചം കണ്ടുപിടിച്ചത് റിച്ചാർഡ് ഡേവിസ് എന്ന ഒരു പിസ്സ ഡെലിവറി ബോയി ആയിരുന്നു ഇദ്ദേഹം പിസ്സ ഡെലിവറി ചെയ്തുകൊണ്ട് തിരികെ വരുമ്പോൾ ഒരു സ്ഥലത്ത് ഉണ്ടാവുകയും ഇദ്ദേഹത്തിന് വെടിയേൽക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് കേവ്ലർ എന്ന മെറ്റീരിയൽ കൊണ്ട് ഒരു ബുള്ളറ്റ് പ്രൂഫ് കവചം ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത് ചൈനയിലെ ഒരു മെഡിസിൻ പ്രകാരം തലയുടെ ഈ ഒരു ഭാഗത്തായി പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഐസ് പീസ് വയ്ക്കുന്നത് വഴി നമ്മുടെ വൈറ്റാലിറ്റി കൂടുകയും മൂഡ് ഇംപ്രൂവ് ചെയ്യുകയും തലവേദനയും മൈഗ്രെയിനും ഉണ്ടെങ്കിൽ അതിനെ മാറ്റുകയും ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കുകയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുകയും നല്ല രീതിയിൽ ഉറക്കം പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു ഒട്ടനവധി രോഗങ്ങൾ പരത്തുന്ന ഒരിന ജീവികളാണ് കൊതുകുകൾ ഈ കൊതുകുകൾ എത്രമാത്രം വലിപ്പത്തിൽ വളരാറുണ്ട് കൂടിപ്പോയാൽ ഒരു സെന്റിമീറ്റർ വലിപ്പത്തിലാകും ഈ കൊതുകുകൾ വളരാറുള്ളത് എന്നാൽ അർജന്റീനയിലെ ഒരാളുടെ വീട്ടിൽ അസാധാരണ വലിപ്പത്തിലുള്ള ഒരു വലിയ കൊതുക് അകത്തേക്ക് കയറുകയുണ്ടായി സാധാരണ കൊതുകിനേക്കാൾ ഇരുപത് മടങ്ങിലധികം വലിപ്പം ഈ വലിയ കൊതുകിനുണ്ടായിരുന്നു ഈ വലിയ കൊതുകിനടുത്തായി സാധാരണ അവിടെ കാണുന്ന ഒരു ചെറിയ കൊതുകിനെയും നമുക്ക് കാണാൻ കഴിയും എവറസ്റ്റ് കൊടുമുടിയെ ഒരുപാട് പേർ കീഴടക്കിയിട്ടുണ്ടെങ്കിലും എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കാൻ തരമില്ല അമേരിക്കയിലെ കാലിഫോർണിയയിലെ റെഡ് ലാൻഡിലെ ജോർദാൻ നെമേരു എന്നാണ് ഈ കുട്ടിയുടെ പേര് തനിക്ക് പതിമൂന്ന് വയസ്സും പത്ത് മാസവും പത്ത് ദിവസവും പ്രായമുള്ളപ്പോഴാണ് ഇദ്ദേഹം ഈ നേട്ടം സ്വന്തമാക്കിയത് ഇതുപോലുള്ള ഫാക്റ്റുകൾ മുടങ്ങാതെ കേൾക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ദിവസവുമുള്ള അപ്ഡേറ്റുകൾ മുടങ്ങാതെ ലഭിക്കാനായി ബെല്ലൈക്കൻ പ്രസ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ കൂടാതെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടെലഗ്രാമിൽ അംഗമാകൂ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യൂ ഇവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്